നൈസായിട്ട് പിന്നെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഇതിന് ഒരു വഴിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നാട് റോഡിൽ നിന്നിട്ടാണ് ഇന്ന് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ വന്നതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, പിന്നെ ആ കുഞ്ഞൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വന്നേക്കണേ. പിന്നെ സ്റ്റാർട്ട് ചെയ്യടാ. ഹലോ, ഞാൻ വേറെ മൂഡിലേക്കാണ്. അതെ, ഞങ്ങൾ അങ്ങനെ ആരും ഇന്റർവ്യൂ ഒന്നും ഇല്ലടാ. നമ്മൾ ഇന്റർവ്യൂ ഇങ്ങനത്തെ പാവപ്പെട്ട പിള്ളേരൊക്കെ വരും, നമ്മളെ ഇന്റർവ്യൂ കൊടുക്കും. വേറെ ലെവലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആളെ കാണിച്ചു തരാം. മാസ്ക് മാറ്റിക്കോ, നമ്മൾ മൂന്നുപേരേ ഉള്ളൂ. അപ്പൊ ചാനലിന്റെ പേരെന്താന്ന് പറഞ്ഞു? അതെ, അപ്പൊ മാജിക്കൽ ഫ്ലൈ വ്ളോഗ്സോ? അതെ, അവള് അവന്റെ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ വണ്ടി, അവൻ ഭയങ്കര നാണക്കാരനാണ്, ഷൈ ആണ്, കുഴപ്പമില്ല. അത് നീ ഒന്ന് ഗ്രോത്ത് ആയി, കുഞ്ഞൊന്ന് ഗ്രോത്ത് ആയി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും റെഡി ആയിക്കോളും. അപ്പൊ പിന്നെന്താ ഞങ്ങളെ, നിങ്ങൾ എന്താ വീട്? ഏഴ് മണി. അപ്പൊ ഇന്ന് നമ്മുടെ, ഇന്ന് ഞങ്ങളുടെ വീഡിയോ നാളെയാണ് വരിക. അപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണത്. അപ്പോൾ പിന്നെന്താണ്, വളരെ താങ്ക്സ്. കാരണം ഞങ്ങളങ്ങനെ ആരും നമ്മളങ്ങനെ ഇന്റർവ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അതിനുള്ള ഭാഗ്യം കുട്ടിക്ക് ഉണ്ടായതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. അതിലുപരി ഞങ്ങൾ സന്തോഷിക്കുന്നു. കേട്ടില്ല, പറഞ്ഞോ. എനിക്ക് എന്തായാലും ഒരു ഡേറ്റ് തന്നേരം നിങ്ങളോട് ഒരുപാട് സന്തോഷം. ഡേറ്റ് തരാൻ ഞങ്ങൾ അത്രയ്ക്ക് ഫേമസ് എന്ന ആൾക്കാരല്ല കുഞ്ഞ്. ഞങ്ങൾക്ക് സാധാരണ ആൾക്കാർക്കുള്ള ചെറിയ ചെറിയ തിരക്കുകളേ ഉള്ളൂ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി എന്തായാലും ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. അത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഒരു ദിവസം കുഞ്ഞിന് വേണ്ടി കൊടുത്ത് ഞങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് മുഴുവനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്തായാലും ആ ഞങ്ങളോടുള്ള ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാണിച്ചല്ലോ, ഒന്നുമില്ലെങ്കിലും. അപ്പോൾ നമുക്ക് അപ്പൊ പോവാം. അപ്പൊ ചാനലിന്റെ കാര്യങ്ങളൊക്കെ ഒന്നോടെ ഒന്ന് പറഞ്ഞാലും ഒന്നോടെ ഒന്ന് വ്യക്തമായി പറഞ്ഞു. അതെ, വീട് എവിടെയാണ് ഇവിടെ? അതെ, നമ്മൾ താമസിക്കുന്നത് തൊട്ടടുത്താണ്. അപ്പൊ ഇവര് രാവിലെ, ഇവർക്ക് ബാഗ് ഉണ്ടെന്ന്, ഞങ്ങൾ എന്തായാലും ഇറങ്ങും, വണ്ടിയിൽ കയറുന്നതിന് മുമ്പാണ്. അപ്പൊ എന്താണ്, അപ്പൊ ഞങ്ങള് നൈസായിട്ട് തെറിക്കട്ടെ. അപ്പൊ ബൈ. അപ്പൊ നമ്മുടെ പോയി പോണം. അപ്പൊ അപ്പൊ അവരും യാത്രയാകണം, ഞങ്ങളും യാത്രയാകണം. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മൾ പോവാണ്. എടുക്ക്, വാ 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 വാ. അപ്പൊ ദേ ഗൈസ്, ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ പിന്നെ? എപ്പോ എപ്പല്ല കപ്പ്. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ മമ്മിക്കും ബേസിലിൽ നിന്ന് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളതും, അതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ലാപ്പ് മേടിച്ചു. അപ്പൊ ലാപ്പിന്റെ അകത്ത്, ലാപ്പ് മേടിച്ചു എന്നല്ല, ലാപ്പിന്റെ അകത്ത് കുറച്ച് സർവീസ് ഉണ്ട്. അതായത് കുറച്ച് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമുക്ക് മാക്ക് ആയതുകൊണ്ട് സാധാ വിൻഡോസിന് പറ്റും നമുക്ക് ചെയ്യാൻ പറ്റാനുള്ള. അപ്പോൾ അതൊന്ന് സർവീസിന് കൊടുക്കണം. പിന്നെ മമ്മിക്കും ബേസിലും കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അതെന്താന്നുള്ളത് വഴിയെ ഞങ്ങൾ കാണിച്ചു തരും. പറ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ മേ, മറ്റേ ഡ്രീം റൈഡർ കമന്റ് ഇട്ടേക്കുക. ഞങ്ങൾ ഇന്ന് മറ്റൊരു മറ്റേ ഈ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ പറയാ, ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നതിനായിട്ടൊരു മത്സരത്തിലോട്ട് പങ്കെടുക്കാൻ. അപ്പൊ നമുക്ക് പോണ വഴിക്കൊക്കെ കാണാം. ട്രെൻഡിങ് വണ്ണ അവരുടെ വീഡിയോ. ഫസ്റ്റ് ഞങ്ങളുടെ മൂന്ന് പേരിലുള്ള ആദ്യത്തെ ട്രെൻഡിങ് വണ്ണി കയറിയിരിക്കുന്ന അവരുടെ വീഡിയോ. നമ്മുടെ കയറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ വീഡിയോ അവിടെ ഉണ്ട്. ബേസിൽ അവിടെ നിന്ന് ചെരുപ്പ് കയറ്റുന്നതിനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഷൂ ഒക്കെ കുത്തി കയറ്റി എങ്ങോട്ടായത്? ദേ ഷൂ ഒക്കെ കുത്തി കയറ്റിയത് എങ്ങോട്ടായത്? എടാ, നിന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകണല്ലേ. അതെ, അതൊക്കെ ഫ്രീക്കല്ലേ. ഇന്ന് അത് കീറിയതല്ല, ഫാഷൻ ആണ്, അത് ഫാഷൻ. പോവാം മമ്മി, ഗേറ്റ് പൊട്ടിക്കോ. ജഗീഷ്, നിന്നെ കൊണ്ടുപോല, പോടാ. വരുമ്പോ ഫ്രണ്ടി കേറാൻ വേണ്ടി ഓടുന്ന ആള്. ഇപ്പൊ മമ്മി ഗേറ്റ് പൂട്ടി. മമ്മി നമുക്ക് പോവാം. ക്യാമറാമാൻ ഇച്ചായ വന്നേക്കണേ, ഇത്രയും നാടാ ഫോണൊന്ന് പിടിക്കാൻ പോലെ ആളുണ്ടായിരുന്നില്ല, ഇപ്പൊ ഭയങ്കര പിടിച്ചേക്ക. എത്ര ദിവസം ഉണ്ടാവുന്ന അറിയില്ല. എനിക്കൊരു മടുപ്പ് പോകുമ്പോ ഞാൻ നിർത്തും. ഗോപ്രോ ഒക്കെ അല്ലേ, ഒരു രസമൊക്കെ വേണ്ടേ. നമുക്ക് വണ്ടിയെ കയറി. അയ്യോ, അത് ലാപ്പാട്ടോ. അപ്പൊ നമ്മൾക്ക് ഇതിനുള്ള കേട്ടോ. എന്താ പരിപാടി? ഞങ്ങള് എറണാകുളം പോയിക്കൊണ്ടിരിക്കുക.
ഞാൻ അവിടെ എന്നപ്പോ എടിഎമ്മിന്ന് ഇറങ്ങിയപ്പോ കണ്ടായിരുന്നു വണ്ടി. എന്റെ പേര് അഭിജിത്ത്. അഭിജിത്ത് എവിടെ വീടാ? എന്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാ. തൊട്ടടുത്ത് അല്ലേ? ഓക്കേ ബ്രോ, ശരി. ഞങ്ങള് ലാപ്പ് മേടിച്ച അതെ അവിടെ ഒരു കൊച്ചിന് ഫോട്ടോ അയച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ലാപ്പ് മേടിച്ച ആ സ്ഥലത്ത് തന്നെയാണ് എത്തിയേക്കണത്. അപ്പൊ ബേസിലിന് ഒരു ഗെയിമിംഗ് പീസ് മേടിക്കാൻ വേണ്ടിട്ടല്ലേ ബേസിലെ, അവന് കുറച്ചേരത്തേക്ക് ഗെയിം കളിക്കണം എന്നൊക്കെ ആഗ്രഹം. അപ്പൊ ചെറിയൊരു പയ്യനല്ലേ, സാധിച്ചു കൊടുത്തേക്കാന്ന് വെച്ചു. അപ്പൊ ഞങ്ങള് മേടിച്ചെടുത്ത് തന്നെ ചെല്ലാൻ വെച്ചു. അപ്പൊ അവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പ്രൊമോഷൻ ചെയ്യും, റേറ്റൊക്കെ കുറച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ പോവാന്ന് വെച്ച് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ടാണ്. ഇവിടെ ഒരാൾ ഭയങ്കര തിരക്കാണ്. രാവിലെ തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്താണ്ട് എന്തുട്ടാ കുഞ്ഞാത്, എന്താണ് ഒരു കുട്ടിക്ക് ഫോട്ടോ കുറച്ച് അയച്ചു കൊടുക്കാൻ പറഞ്ഞ കുട്ടി എന്തോ ആൽബം ചെയ്യാനാ. അതെ, ആൽബം ചെയ്യാനാന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചപ്പോൾ നമുക്ക് ബേസിൽ വേമ്പാ, നമ്മുടെ രണ്ടുപേരുടെ ആവശ്യം എന്താ ചെയ്യും, നിന്റെ ആവശ്യം നമുക്ക് വേഗം പോയിട്ട് വരാം. ഇവര് വയ്യ വന്നോളൂ, ഇവർക്ക് അതിനെക്കുറിച്ച് ABCD ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു ബേസ്. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതേ കാണുന്നത് നമ്മുടെ ബേസിൽ സാധനം മേടിക്കുന്ന ആഗ്രഹം ഉണ്ടാന്ന് പറഞ്ഞു വിട്ടടിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മേടിച്ചെടുത്ത് നമ്മൾ പിന്നെ ചെല്ലുകയാണെങ്കിൽ പോട്ടെ. നമ്മൾ ഓൾറെഡി ഇവിടെ വന്നതാണ്. നിങ്ങൾക്ക് സ്ഥലം കാര്യങ്ങളൊക്കെ പരിചയമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇന്ന് കുഞ്ഞാറ്റ ഭയങ്കര ശോഭ, അവൾക്ക് വയ്യ, തീരെ വയ്യ. അതുകൊണ്ട് ഞാൻ പട നയിക്കുന്നു. ഒരു തൊട്ടിൽ വേണോ കുഞ്ഞേ? എന്ത് പറ്റി? ഇവിടെയൊക്കെ ലൈറ്റ് കുറവുണ്ടല്ലോടാ. യെസ്, നമ്മൾ മന്ദം മന്ദം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും വന്നു ഫ്രണ്ടിൽ. വീണ്ടും വീണ്ടും വെൽക്കം. അപ്പൊ ഞങ്ങൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. സാധനവിടെ സാധനങ്ങൾ നമുക്കിപ്പോ തന്നെ എടുക്കാം. എവിടെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിട്ട് എടുക്കാം. ഗെയിമിംഗ് പിസിന്റെ അതൊക്കെ അതൊക്കെ അതിന്റേതായ സെറ്റപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മനുപുറം ഞാൻ അവൻ അങ്ങ് തന്നിരിക്കാം. മനുപുറം അങ്ങ് നോക്കിക്കണ്ട് ചെയ്താൽ മതി. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ലാപ്ടോപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും ഗെയിമിംഗ് PC അങ്ങനെ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിലും ഈ ഷോപ്പിന്റെ പേരെന്താ ബ്രോ? ഫോറൻ കമ്പ്യൂട്ടേഴ്സ്. സ്ഥലവും കറക്റ്റ് പറ ഫോറൻ കമ്പ്യൂട്ടേഴ്സ്, KP വള്ളുവൻ റോഡ് എന്ന് പറയും, കൊച്ചുകട മന്ത്ര. അതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇവിടെ പാടം സ്റ്റോപ്പ്, അതാണ് നമ്മുടെ കടയിൽ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ശരിക്കുള്ള പേര്. നിങ്ങൾക്ക് ലാപ്പ് ഗെയിമിംഗ് PC തൊട്ട് എന്ത് സാധനം മേടിക്കാനുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരെ, ഒരു രക്ഷയില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റും കുറവാണ്. നമ്മൾ എന്ത് സ്പെക് പറയുന്നു ആ സ്പെക്കിലുള്ള സാധനം ഇവർ റെഡിയാക്കി തരും. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലാപ്പ് എടുത്തിട്ട് ഇവരെയും കൊണ്ട് ഇവിടെ വന്നത്. ഞങ്ങളിപ്പോൾ മേടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച സാധനം മറ്റൊരാളാണ്, നമ്മൾ അത് ആരാന്ന് പറയുന്നില്ല. പറഞ്ഞ അവർ പറഞ്ഞ ആ ഒരു കോൺഫിഗറേഷനേക്കാളും അതിൻ്റെ പവർ കൂട്ടി ഡബിൾ വെച്ചിട്ടും അവർ പറഞ്ഞ, അതായത് കുറഞ്ഞ അതിന് പറഞ്ഞ റേറ്റ് നമുക്കിവിടെ, അവർ കുറഞ്ഞ റേറ്റ് കുറഞ്ഞ സാധനത്തിന് കൂടുതൽ റേറ്റ് പറഞ്ഞു. ഇവിടെ കൂടുതൽ സാധനത്തിന് അതിന് പക്കയായിട്ടുള്ള റേറ്റ്, ഏകദേശം അവർ പറഞ്ഞ റേറ്റും ഇവർ പറഞ്ഞ റേറ്റും കൊണ്ട് നമുക്ക് കൂടിയ സാധനം എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ഹെവിയാണ് ഇവരുടെ, എന്താ പറയുക, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എടുക്കണം ഇങ്ങോട്ട് വരെ. അപ്പോൾ ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും കോൺടാക്ട് നമ്പറും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ കോൺടാക്ട് ചെയ്താൽ വന്ന് മേടിക്കുക, ഒരു രക്ഷയില്ല. നിങ്ങൾ കൊടുക്കുന്ന പൈസക്കുള്ള സാധനം കിട്ടും, അത് 100% ഷുവർ ആണ്. 144 Hz റിഫ്രഷ് റേറ്റ്, 4K റെസല്യൂഷൻ. ഒരു അപ്പോൾ ഈ സാധനങ്ങളെല്ലാം സ്പെക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, എല്ലാം സെറ്റാക്കി. ഇവിടെ ഒരാൾ മറ്റേ എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കണോ? എന്തേലൊക്കെ പറയേ. ഹലോ ഹലോ, എനിക്ക് എന്നാ പറ്റിയേ? വിശക്കുന്നുണ്ടാ? ആ മദർ ബോർഡ് ഞങ്ങളെ എടുത്തിട്ട് കുടിക്കാനാ കുറവ്. ഞാൻ ഇന്ന് ചോറായിട്ട് കൊടുക്കട്ടെ. അപ്പൊ എല്ലാ സാധനവും സെറ്റാക്കി. അപ്പൊ തിങ്കളാഴ്ചത്തേക്ക് സാധനം കിട്ടുള്ളൂ. ഏകദേശം ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഇതൊരു ഗെയിമിങ്ങിന്റെ സാധനമാണ്. ആ ഇത് തന്നെ സംഭവം. ഇതൊരു ഗെയിമിങ്ങിന്റെ സംഭവമാണ് അല്ലടാ, അല്ല ഇത് ഗെയിംസിന്റെ തന്നെയാണ്. ഇത് അസസിന്റെ ഗെയിംസിന്റെ തന്നെ PC ആണ്. ഇതിനേക്കാളും കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ പേയ്മെന്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ പോകണം. ബാക്കി തിങ്കളാഴ്ച നമുക്ക് സാധനം കിട്ടുള്ളൂ. ഇവിടെ ഒരാൾക്ക് വിശക്കുന്നു വിശക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. പിസ മേടിക്കാൻ നീ തൊട്ട് വീട് എടുത്തോണം. പൈസ ഇട്ടിട്ട് കാര്യമില്ല, അമ്മ അത് നമുക്ക് അരച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ബില്ലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്.
അപ്പൊ നമുക്കിനി ബില്ലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം. അതിന് മമ്മിക്കിന് ഒരു മൊബൈലും കൂടെ മേടിക്കാനുണ്ട്. ഈ മാസം എന്തായാലും കൊള്ളാം, ഫുൾ പർച്ചേസ്. നിസ്സാരക്കാരല്ല കേട്ടോ, അവർക്ക് കുറെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, കുറെ കാശ് കൊടുത്ത് മേടിച്ച് വെച്ചേക്കണല്ലോ എന്ന് കണ്ടിട്ട് തോന്നുന്നു. അറിയില്ല, അത് ഇഷ്ടമായി ഉണ്ട്. എല്ലാം ഉണ്ട് സാധനങ്ങൾ. അല്ല, ഇത് അവർക്ക് ആർക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരാൾ വന്ന് ആരും കാണാണ്ട് പാത്ത് കൊടുക്കുന്നു. പിന്നെ എന്ത് പറ്റിയടാ? കഴിഞ്ഞില്ല. നിനക്ക് എന്ത് പറ്റിയിട്ട് കൂട്ടാ? നീ ഇന്ന് ശോക അടിച്ചിരിക്കില്ല? നീ ശോക അടിച്ചിരുന്നു. എന്ത് പിസ കഴിച്ചാലോ? പിസ കഴിക്കാൻ മാറില്ല. പൈസ ഒക്കെ മേടിച്ചോ. ഞങ്ങൾ നൈസായിട്ട് തെറിക്കുക കേട്ടോ. താങ്ക് യു, താങ്ക്സ് ഫോർ. അതെ, ഇതിവിടെ മാർക്കറ്റല്ലേ. അതെ, അപ്പൊ എന്തായാലും അടുത്ത ദിവസം ഇനി എന്തെങ്കിലും മേടിക്കാനായിട്ട് പിന്നെ വരാം. തിങ്കളാഴ്ച വരണം, കാരണം ഈ സാധനം. അപ്പൊ എന്തായാലും സെറ്റ് ആകാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മേടിക്കാൻ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, ഗെയിമിനോടൊക്കെ താല്പര്യമുള്ള പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ, ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ കമ്പനിയുടെ പേര് ഫോർ യു കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ബൈ. അപ്പൊ ശരി. അപ്പൊ തിങ്കളാഴ്ച പിന്നെയിരുന്ന് ഉറങ്ങുവാണ്. ഇതിന് ഒരു വഴിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എനിക്ക് തോന്നുന്നത്. ബോധം കിട്ടുമോ? എന്റെ ഫോണും മമ്മയുടെ കയ്യില. നമ്മളിനി ഞങ്ങള് കാറിലോട്ട് എടുക്കുമ്പോഴേക്കും വയ്യ. കൊറേ നേരം പിസ മേടിച്ചു കൊടുക്കാത്തതിന്റെ സുഖമാണ്. പിസ മേടിക്കാൻ ഇവിടെ ഡൊമിനോസ് ഒന്നും ഇല്ല. ഞങ്ങളുടെ അപ്പുറം കിലോമീറ്റർ. ഞാനും അമ്മയും ഇത്രയും നേരം പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പഴാണ് ഇവര് വന്നത്. ഇവര് ലാപ്ടോപ്പിലെല്ലാം ശരിയാക്കിയില്ലേ? ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ്. പിന്നെ എന്താണ്, ഇപ്പൊ മമ്മിക്ക് ഇനി ഫോൺ മേടിക്കാൻ വേണ്ടി പോവാണ്. മമ്മിക്ക് ഫോൺ മേടിക്കാൻ വേണ്ടി നമ്മൾ എന്റെ മേലേക്കാണ് പോകുന്നത്. വീഡിയോ പർപ്പസ്, മമ്മിക്കും ചാനലിൽ വീഡിയോ എടുക്കാൻ ഒരു മൊബൈൽ അത്യാവശ്യമാണ്. ഇനി ബേസിന്റെ ഇടയ്ക്ക് പപ്പയുടെ കൂടെ ജോലിക്ക് പോകുന്നുണ്ട്. അവനക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് മമ്മിയുടെ ചാനലിൽ കുറച്ചായിട്ട് വീഡിയോ ഇല്ല. എത്ര ആഴ്ചയും മമ്മി രണ്ടാഴ്ചയും. അതെ, ഒരാഴ്ചയായിട്ട് മമ്മിയുടെ ചാനലിൽ വീഡിയോ ഒന്നും ഉണ്ടായില്ല. അപ്പൊ മമ്മിക്ക് സ്വന്തമായിട്ട് ആരുടെയും ഒരു എനിക്ക് വീഡിയോ എടുക്കാൻ വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ല. എന്നാലും ഇതിനെ തെണ്ടിയാക്കിയല്ലടാ മമ്മി, ഞാൻ ഒരു പഴഞ്ഞല്ലു പറഞ്ഞതാ ഇവിടെ. അതിന്റെ പേര് ലീഡ് കിടക്കുന്നു ഗൈസ്. ഇനി മമ്മി ഒറ്റയ്ക്ക് ട്രൈപോർഡ് വെച്ച് വീഡിയോ എടുക്കുന്നതായിരിക്കും. മമ്മിക്ക് ട്രൈപോർഡ് മേടിക്കണം, ഫോണും മേടിക്കണം. ഇപ്പൊ നിന്റെ ക്ഷീണം മാറിയില്ല തന്നെ? ഇത്ര തന്നെ നിനക്ക് ഭയങ്കര ക്ഷീണം നടക്കുന്നല്ലോ. ഓ, അങ്ങനെയാണെങ്കിൽ നീ എല്ലാ വീഡിയോ നീ തന്നെ എടുത്തോ. അങ്ങനെയാണ് എനിക്കും ഭയങ്കര ക്ഷീണം. എനിക്ക് തീരെ വയ്യ. എനിക്ക് എന്തായാലും ഫുഡ് കഴിക്കണം. എനിക്ക് നന്നായിട്ട് നിങ്ങള് പിസ വേണമെന്ന് പറഞ്ഞു ഇരിക്കുന്നതാണ്. പിസ കഴിക്കുന്ന ആരും കേട്ടോ? കഞ്ഞി വേണ്ട, ഇന്ന് പിസ മതി. ഇന്ന് അഞ്ചേട്ടായി പറഞ്ഞേ പിന്നെ എനിക്ക് തലക്ക് സ്വയം കിട്ടിയിട്ടില്ല. സത്യമായിട്ടും എന്റെ അഞ്ചേട്ടായി വേണ്ട, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. നേരത്തെ ഒരു പണം കിട്ടണ്ടായിരുന്നു, ഇപ്പോഴും. ഇത് എന്ത് ഇന്നത്തെ ദിവസത്തിൽ? ഓക്കെ, എന്തായാലും നമുക്ക് ഇനി വീഡിയോ അല്ല വീഡിയോ മേടിക്കാൻ നേരത്തത്, ഫോൺ മേടിക്കാൻ നേരത്ത് കാണാം. എനിക്ക് ചാനലിൽ പോയി മൊബൈൽ മേടിക്കാൻ വേണ്ടിട്ട് വന്നാണ്. ഇത് ടെക് ആണ്, ടെക് ടെക് നമ്മുടെ പെൻഡ മേനകയിലുള്ള ടെക്. ഇത് ഏത് ഫോണാണ്? അത് ഓപ്പോ എഫ് ആണ്. എടാ, ഇത് റിയൽമി കുഴപ്പമൊന്നുമില്ല. അവളുടെ കഴിക്കുന്ന ഫോൺ റിയൽമി അല്ല, അടിപൊളിയാണ്. ഞങ്ങൾക്കിടെ എല്ലാ ഫോണും റിയൽമിയാണ്. ആരായിട്ട് പറഞ്ഞാൽ റിയൽമി ചെയ്യുന്നില്ല. മമ്മി എടുക്കുവാണെങ്കിൽ റിയൽമി എടുത്തോ.
റിയൽമി അങ്ങനെ കൈവിടാറില്ല, റിയൽമി പൊളിയാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തെടുത്തിട്ട് പോവാം, കാരണം അവിടെ വലിയ മെച്ചം ഇല്ല, പൈസ കൊണ്ട് സാധനങ്ങളുണ്ട് പക്ഷെ നല്ല കാശാ. എടാ മോനേസ, ഇത് ഇറങ്ങി വരുന്ന സംഭവമാണ്, കേൾക്കാൻ വേണ്ടിയല്ല. നമ്മള് പെപ്പർ ബാർബിക്യൂ ചിക്കൻ അതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിസയും കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ വന്നോളൂ, ഞാൻ പുറത്തെടുത്ത് പോയത് പോകാൻ പറഞ്ഞു. അങ്ങനെ അവൾ രാവിലെ തൊട്ട് കാറിക്കൊണ്ടിരുന്ന പിസ പിസ എന്നുള്ളതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിസ കിട്ടിയിട്ടുണ്ട്. എന്ത് പിസ കുഞ്ഞി മേടിച്ചേ? പെപ്പർ ചിക്കൻ സോസ്. മമ്മി ആദ്യമായിട്ടാണ്, മമ്മി കഴിച്ചിട്ടുണ്ട് മുമ്പ്. മമ്മി കഴിച്ചില്ല, അപ്പം മമ്മിയുടെ ആശയം ഞങ്ങൾ തീർത്ത് കൊടുത്തിരിക്കുന്നു. നീ കഴിച്ചിട്ടാ? നീ കഴിച്ചിട്ടില്ല, ആദ്യം പറ കഴിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കി വണ്ടി ചെന്നിട്ട് കാണാം. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവല്ലേ? ഇതെന്ത് രണ്ടും ഇങ്ങനെ ഒരു വരി ഈച്ച അടയം പോണല്ലേ ഒട്ടിപ്പിടിച്ചോണ്ട് പോണേ. അവിടെ പേരെന്താ? ഇത് നമ്മുടെ ഫ്ലാറ്റില് ഇപ്പൊ കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു ഹായ് ഹായ് ആദ്യം സ്റ്റെക്കായിട്ട് ഒരു ഹായ് എന്നല്ലേ. ആണോ? അവൻ നമ്മുടെ ഫ്ലാറ്റിലുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. പയ പേര് പറഞ്ഞപ്പാ പേര് പറ അനു. വീട്ടിൽ വിളിക്കണ അനു എന്നാ? എത്ര ക്ലാസ്സിലാ പഠിക്കണേ? UKG. ഇത് അമ്മയാട്ടോ, ഞങ്ങളൊരു കാണാൻ വന്നു. ഇത് ചേട്ടൻ. ചേട്ടനല്ലേ ഇത്? ചേട്ടൻ, ചേട്ടന്റെ പേരെന്നായിരുന്നു? ഫാദിൽ. ഫാദിൽ എന്നാണ് കേട്ടോ. അപ്പൊ നമ്മളെ ഒരു ദിവസം കാണാൻ വന്നായിരുന്നു. അപ്പൊ നാളത്തെ വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. അതെ. അപ്പോ ഞങ്ങൾ തിരിച്ച വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങള് ഗോപ്രോക്ക് ചാർജ് ഇടുന്നോണ്ട് ഞങ്ങൾ ഫോണിലേക്ക് ആക്കി. മുഖമൊക്കെ ആകെപ്പാടെ ക്ഷീണിച്ച് വാടി. വയ്യ, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെന്ന് അറിയില്ല, അത് വേറെ. അത് പോട്ടെ, അയ്യോ അല്ലെങ്കിൽ പിന്നെ കഴിക്കാം. മുഖം അല്ല, സോറി കേട്ടോ, മുഖം ഇരിക്കണോ നോക്കിക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഒട്ടി. അപ്പൊ എന്താണ്, നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞ ഇവിടെ അടുത്ത് ഫുഡ് കഴിക്കാം. ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഈ ബദാമും ഈ പറഞ്ഞ അണ്ടിപ്പരിപ്പും കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കോ? നിങ്ങളൊന്നും പറ ഇവളോട്, ദൈവം നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ് കേൾക്കും. നിങ്ങൾ പറയണം സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ് കേൾക്കും. ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല ഇവിടെ. ഞാൻ പറഞ്ഞിട്ട് ഒന്നും കഴിക്കുന്നില്ല. വേറെ മുടിയൊക്കെ വളരെ ചുമ്മാറില്ല. അവള് കഴിച്ചോളൂ, കഴിക്കുന്നില്ല എന്നാലും കഴിക്കുന്നുണ്ട്, ഒട്ടും കഴിക്കുന്നില്ല. ഓക്കെ. അപ്പൊ അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇന്ന് കുറെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നെ ഈ മാസം കൊള്ളാട്ടോ, കുറെ പർച്ചേസിംഗ് ഉണ്ട് ഞങ്ങൾക്ക്. അല്ലെങ്കിലും നമ്മുടെ കൂടെയുള്ളവർക്ക് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇവിടെ കുറച്ച് ഓഫായിരുന്നു, അതുകൊണ്ട് വേറെ വിചാരിക്കണ്ട, ഞാൻ ഫുൾ ഓൺ ഫുൾ പോകണം. അതെ, ഞാൻ ഫുൾ ഓൺ ഫുൾ പോകാണ്. വീഡിയോ എടുക്കുമ്പോ ഒരു സൈഡ് തളർന്നു കിടക്കുവാണെങ്കിലും പിന്നെ എന്ന് പറഞ്ഞു തരും. അപ്പൊ അത് പോട്ടെ. അപ്പൊ നമ്മുടെ വീട് ഇത്രേ ഉള്ളൂ. നമ്മള് വന്നു നിന്ന് കുറച്ച് കുട്ടിയുടെ അമ്മയും നമ്മുടെ കുട്ടിയുടെ ചേട്ടനോടെയും കൂടിയിട്ട് അമ്മ വന്ന് വേഗം ഇങ്ങനെ നിൽക്കുക. ഹലോ,
എന്തൊരു പറച്ചു ഇവിടെ കണ്ടിട്ടാന്ന് തോന്നുന്നു ഹലോ സത്യത്തിൽ എനിക്ക് ഇവിടെ എവിടെയാണ് അവർ നിൽക്കണേന്ന് അറിയില്ല. അപ്പൊ നമ്മള് അപ്പുറത്ത് ഇപ്പുറത്തൊന്നും വിളിക്കാനൊക്കെ വിചാരിച്ച് താഴ്ത്തുന്ന അവരെ വിളിക്കാൻ അടുത്ത വർഷം 2021 നമ്മൾ വേറെ ലെവലായിട്ട് പൊളിക്കും. നിങ്ങളെ ഞങ്ങൾ കുറച്ചുപേരൊക്കെ വിളിക്കുന്നതായിരിക്കും. നമ്മള് സബ്സ്ക്രൈബേഴ്സില് സെലക്ടഡ് ആയോ ഗീവ് അവേ നടത്താലോ? ഗീവ് അവേ നടത്തുന്നവർക്ക് ഞങ്ങളുടെ കല്യാണത്തിലെ കല്യാണമല്ല, ഞങ്ങളുടെ നിങ്ങൾക്ക് പ്രൈസ് ഉണ്ട്. ഞങ്ങളൊരു പ്രത്യേകതരം ഗീവ് അവേ നടത്താൻ പോണേ. ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. Yes. എന്തോ ചെയ്യുന്നു. അപ്പൊ ഗൈസ്, അപ്പൊ ഇത് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണും മറ്റേ ആ ടിങ് ടിങ്ങും കൊടമണിയൊക്കെ കയറി ടിങ് ടിങ് ഒക്കെ അടിച്ച് എല്ലാം തകർത്ത് സെറ്റാക്കി നമ്മുടെ പവർ കാണിക്കണം. നമുക്ക് എത്ര പെട്ടെന്ന് 2 lakh കഴിയണം, അധികം 3 lakh, അധികം 4 lakh. ആ വ്യാമോഹം ഒന്നും അല്ലെങ്കിലും നടക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോയിൽ വിടുവാങ്ങുന്നു. ബൈ.